പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ ഫോക്കസ് ഏരിയൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ച തുടരുകയാണ്. നമ്മൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, വിവിധ ബിസിനസ് രൂപങ്ങളാണ് പരിചയപ്പെടുന്നത്. നേരത്തെ ഏകാംഗ വ്യാപാരം, പങ്കാളിത്തം, കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതായത് സഹകരണ സംഘം എന്നിവ എന്താണ് എന്ന് കണ്ടു. ഇനി നമ്മൾ വേറൊരു ഫോം ഓഫ് ഓർഗനൈസേഷൻ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണ് എന്ന് പരിചയപ്പെടാം. ഓക്കെ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി പണമോ പണത്തിന് തുല്യമായ വസ്തുക്കളോ ഒരു പൊതുവായ നിധിയിലേക്ക് നിക്ഷേപിക്കുകയും അതുപയോഗിച്ച് വ്യാപാരമോ കച്ചവടമോ ചെയ്യുകയും അതിൽ നിന്നും ഉണ്ടാകുന്ന ലാഭമോ നഷ്ടമോ പങ്കുവെക്കുകയും ചെയ്യുന്ന നിരവധി ആളുകൾ ചേർന്ന ഒരു സംഘടനയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. പ്രത്യേക അസ്തിത്വവും സ്ഥായിയായ ഭാവവും പൊതുമുദ്രയും ഉള്ള ഒരു കൃത്രിമ വ്യക്തിയാണ് കമ്പനി എന്ന് 1956 ഇന്ത്യൻ കമ്പനി നിയമം അനുശാസിക്കുന്നു. ഇന്ത്യൻ കമ്പനി നിയമത്തിന് അനുസരണമായിട്ടാണ് കമ്പനിയുടെ ഭരണം നടക്കുന്നത്. കമ്പനിയുടെ മൂലധനത്തെ തുല്യ മൂല്യമുള്ള ഒരു കൂട്ടം യൂണിറ്റുകളായി വിഭജിച്ചിരിക്കുന്നു. ഒരു യൂണിറ്റിനെ ഓഹരി എന്ന് പറയുന്നു. ഓഹരി എടുക്കുന്ന ആളിനെ ഓഹരി ഉടമ എന്ന് പറയുന്നു. കമ്പനിയുടെ ഉടമസ്ഥർ ഓഹരി ഉടമകൾ ആണ്. ഇപ്പൊ നോക്കാം, പണമോ പണത്തിന് തുല്യമായ വസ്തുക്കളോ ഒരു പൊതുവായ നിധിയിലേക്ക് നിക്ഷേപിക്കുന്നു. ഇപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി തുടങ്ങണമെങ്കിൽ ഒന്നുകിൽ പണം, അല്ലെങ്കിൽ പണത്തിന് ആനുപാതികമായ ബിസിനസ്സിന് ആവശ്യമായ പണത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച മൂല്യമുള്ള ഒരു വസ്തു ഒരു പൊതുനിധിയിലേക്ക് നിക്ഷേപിക്കുന്നു. അതുപയോഗിച്ച് വ്യാപാരമോ കച്ചവടമോ, ഇവിടെ വ്യാപാരം കച്ചവടം എന്നൊക്കെ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്, ഉണ്ടാവുകയും അതിൽ നിന്നുണ്ടാവുന്ന ലാഭമാകട്ടെ അല്ലെങ്കിൽ നഷ്ടമാകട്ടെ അത് പങ്കുവെക്കുന്നു. അതിനുവേണ്ടി നിരവധി ആളുകൾ ചേർന്നുണ്ടാകുന്ന സംഘടനയാണ്. നമ്മൾ പറഞ്ഞു, നേരത്തെ കണ്ട ഫോമിൽ ഏകാംഗ വ്യാപാരത്തിന് ഒരാൾ മതി, അതേസമയം പാർട്ട്ണർഷിപ്പിന് മിനിമം രണ്ടാൾ വേണം, സഹകരണ സംഘം രൂപീകരിക്കാൻ കുറഞ്ഞത് 10 വ്യക്തികൾ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒരുപാട് വ്യക്തികൾക്ക് ചേർന്ന് രൂപീകരിക്കുന്ന, നിരവധി ആളുകൾ ചേർന്ന് രൂപീകരിക്കുന്ന ഒരു സംഘടനാ രൂപമാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഇവിടെയും മിനിമം 2 വ്യക്തികൾ ചേർന്ന് രൂപീകരിക്കുന്ന കമ്പനികളുണ്ട്, ചുരുങ്ങിയത് 7 വ്യക്തികൾക്ക് ചേർന്ന് രൂപീകരിക്കുന്ന കമ്പനികളുമുണ്ട്. അവയുടെ വിശദമായ ചർച്ച നമുക്ക് പിന്നീട് തുടരാം. ഇപ്പം നമുക്ക് കമ്പനി, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓരോരോ പ്രത്യേകതകളായി നോക്കാം. ഒന്ന്, കൃത്രിമ വ്യക്തി പറഞ്ഞു. കമ്പനി നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു, കമ്പനി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അതായത് ഒരു കൃത്രിമ വ്യക്തിയാണ്. നിയമത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു കൃത്രിമ വ്യക്തിയാണ് കമ്പനി. ഓക്കെ, കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു സംഘടനയാണ്, ഒരു ഫോം ഓഫ് ഓർഗനൈസേഷനാണ് കമ്പനി. 2, വേറിട്ട നിയമപരമായ അസ്തിത്വം, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ കമ്പനിക്ക് അംഗങ്ങളിൽ നിന്നും വേറിട്ട അസ്തിത്വം ലഭിക്കുന്നു. അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ കമ്പനി വേറെ, കമ്പനിയിലെ അംഗങ്ങൾ വേറെ. അപ്പോൾ കമ്പനിയിലെ അംഗങ്ങൾക്ക് സ്വകാര്യത സംബന്ധിച്ച സ്വന്തമായ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാവും, അതേപോലെ സ്വത്തുകൾ ഉണ്ടാവും. അതേസമയം കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനി ഒരു കൃത്രിമ വ്യക്തി ആയതുകൊണ്ട് തന്നെ അതിന് സ്വന്തം നിലയിൽ നിലനിൽപ്പും അസ്തിത്വവും ഒക്കെ ഉണ്ട്. കമ്പനിക്ക് സ്വന്തം പേരിൽ സ്വത്ത് സമ്പാദിക്കാൻ സാധിക്കും, പണം കടം വാങ്ങാൻ സാധിക്കും, പണം കടം കൊടുക്കാൻ സാധിക്കും, ഉടമ്പടിയിൽ ഏർപ്പെടാൻ സാധിക്കും, കേസ് കൊടുക്കാൻ സാധിക്കും. അതേപോലെ കമ്പനിക്കെതിരെ മറ്റുള്ളവർക്കും കേസ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതും സാധിക്കുന്നു എന്നുള്ളതാണ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകതകൾ. ഓക്കെ, അടുത്തതായി രൂപീകരണം, ഫോർമേഷൻ. 1956 കമ്പനി നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്താണ് കമ്പനി രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, കമ്പനി എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ എന്ന് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. രജിസ്ട്രേഷനിലൂടെയാണ് കമ്പനി നിലവിൽ വരുന്നതും, ആ സമയത്താണ് കൃത്രിമ വ്യക്തി എന്ന നിലയിൽ നിലവിൽ വരുന്നത്. 4 പ്രത്യേകതയായി പറയുന്നത് സ്ഥായി ഭാവം, പെർപെച്വൽ സക്സഷൻ. നിയമത്താൽ സൃഷ്ടിക്കപ്പെട്ടതിനാൽ നിയമം വഴി മാത്രമേ കമ്പനിയെ അവസാനിപ്പിക്കാനും സാധിക്കൂ. അംഗങ്ങൾ ഓരോ അംഗങ്ങൾ വരികയോ നിലവിലുള്ളവർ പോവുകയോ ചെയ്യുന്നു. അതെ, അംഗങ്ങൾ വന്നാലും പോയാലും കമ്പനി നിലനിൽക്കും.
അംഗങ്ങളുടെ മരണം, പാപ്പരത്തം, ബുദ്ധിഭ്രമം എന്നിവ കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ബിസിനസ്സിന് ഒരു തുടർച്ച ലഭിക്കുന്നു. അടുത്തതായി കമ്പനിയുടെ നിയന്ത്രണം. കമ്പനിയുടെ ഭരണവും നിയന്ത്രണവും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിക്ഷിപ്തമാണ്. അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഡയറക്ടർ, അങ്ങനെയാണ് കമ്പനിയുടെ ഭരണകർത്താക്കളെ പറയുന്നത്. ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഒരു കൂട്ടം ഡയറക്ടർമാരാണ് കമ്പനിയുടെ നിയന്ത്രണം നടത്തുന്നത്. അംഗങ്ങളുടെ പൊതുയോഗത്തിൽ വെച്ച് അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർ ആണ് ഡയറക്ടേഴ്സ്. അടുത്തതായി കമ്പനിയുടെ ബാധ്യത എന്താണെന്ന് നോക്കാം. കമ്പനിയുടെ ബാധ്യത ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അംഗങ്ങളുടെ ബാധ്യത അവർ കമ്പനിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന മൂലധന തുകയ്ക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഓരോ വ്യക്തികളും ബിസിനസ്സിൽ അല്ലെങ്കിൽ ആ കമ്പനിയിൽ എത്ര രൂപ നിക്ഷേപിച്ചിട്ടുണ്ടോ ആ തുക മാത്രമേ ആയിരിക്കും അവരുടെ ബാധ്യത എന്ന് പറയുന്നത്. അത് ആ തുകയ്ക്ക് പുറത്തേക്ക്, അതിനപ്പുറത്തേക്ക് കമ്പനിയുടെ കടബാധ്യതകൾ ഉണ്ടാവുകയാണെങ്കിലും വ്യക്തികളുടെ, അതായത് അംഗങ്ങളുടെ സ്വകാര്യ സ്വത്തുകൾ കമ്പനിയുടെ കടം വീട്ടാൻ വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ബാധ്യത അല്ലെങ്കിൽ അംഗങ്ങളുടെ ബാധ്യത എന്ന് പറയുന്നത് അവർ കമ്പനിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന മൂലധന തുകയ്ക്ക് തുല്യമാണ്. അതായത് കമ്പനിയുടെ ബാധ്യതകൾ തീർക്കാൻ അംഗങ്ങളുടെ സ്വകാര്യ സ്വത്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല, ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അത് കൂടുതൽ അംഗങ്ങളെ ഈ ഫോം ഓഫ് ഓർഗനൈസേഷനിലേക്ക് ആകർഷിക്കുന്നു. വേറെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി പറയുന്നത് പൊതുവായ മുദ്ര, കോമൺ സീൽ. കമ്പനി ഒരു കൃത്രിമ വ്യക്തി ആയതിനാൽ ഒരു പ്രമാണത്തിൽ സ്വന്തം നിലയ്ക്ക് ഒപ്പുവെക്കാൻ കൈ എന്ന് പറയുന്ന സംഭവം ഇല്ലാത്തതിനാൽ, അതിനാൽ കമ്പനിയുടെ പേര് പതിച്ച സീലാണ് കമ്പനി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി കരാറിൽ ഒപ്പിടുമ്പോൾ പ്രമാണങ്ങളിൽ ഒപ്പ് വെച്ചിട്ടാണ് വ്യക്തികൾ ചെയ്യുന്നതെങ്കിൽ, ബയോളജിക്കൽ വ്യക്തികൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ജൈവ നിലനിൽപ്പില്ല. ഇതൊരു കൃത്രിമ വ്യക്തിയായതിനാൽ അതിന് ഒപ്പിന് പകരം ഉപയോഗിക്കുന്നത് ഈ കോമൺ സീൽ അല്ലെങ്കിൽ ഈ സീൽ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വിവിധ തരം കമ്പനികളെ, അതായത് കമ്പനികൾ രണ്ട് തരം കമ്പനികളുണ്ട്, ആ കമ്പനികളെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് പ്രൈവറ്റ് കമ്പനി, രണ്ട് പബ്ലിക് കമ്പനി. എന്താണ് പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി? ഒരു പ്രൈവറ്റ് കമ്പനി അതിൻ്റെ നിയമാവലി പ്രകാരം മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ഓഹരി കൈമാറാനുള്ള അംഗങ്ങളുടെ അവകാശം നിയന്ത്രിച്ചിരിക്കുന്നു. കുറഞ്ഞത് 2 അംഗങ്ങളും പരമാവധി 200 അംഗങ്ങളും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓഹരി വാങ്ങുവാൻ പൊതുജനങ്ങളെ ക്ഷണിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് താരതമ്യേന ചെറിയ ഒരു ഫോം ഓഫ് ഓർഗനൈസേഷനാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. മിനിമം 2 വ്യക്തികൾ ഉണ്ടെങ്കിൽ ഒരു കമ്പനി തുടങ്ങാം, പക്ഷേ പരമാവധി അംഗങ്ങൾ 100 പാടുള്ളൂ. ഓക്കെ, പൊതുജനങ്ങളിൽ നിന്ന് ഓഹരികളെ വാങ്ങാൻ വേണ്ടി ക്ഷണിക്കാൻ സാധിക്കില്ല. ഓക്കെ, ഒരു പ്രൈവറ്റ് കമ്പനി അതിൻ്റെ പേരിനൊപ്പം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ചേർത്തിരിക്കണം. മുകളിൽ പറഞ്ഞ ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിച്ചാൽ, അതായത് മറഞ്ഞിരിക്കുന്ന 3 ഓഹരി കൈമാറാനുള്ള അംഗങ്ങളുടെ അവകാശം നിയന്ത്രിക്കുന്നു, പരമാവധി 200 അംഗങ്ങളെ പാടുള്ളൂ, കുറഞ്ഞത് 2 അംഗങ്ങൾ ഉണ്ടായിരിക്കണം, ഓഹരി വാങ്ങാൻ പൊതുജനങ്ങളെ ക്ഷണിക്കാൻ പാടില്ല, ഈ പറഞ്ഞ നിയമങ്ങൾ എന്തെങ്കിലും ലംഘിച്ചാൽ അത് പ്രൈവറ്റ് കമ്പനി അല്ലാതായിത്തീരുകയും പ്രൈവറ്റ് കമ്പനിക്കുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. ഓക്കെ, ഇനി പബ്ലിക് കമ്പനി എന്താണ് എന്ന് നോക്കാം. ഇന്ത്യൻ കമ്പനി നിയമപ്രകാരം പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് ഇനി പറയുന്ന പ്രത്യേകതകളുണ്ട്. 1, കുറഞ്ഞത് 7 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. പരമാവധി അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു പരിധിയില്ല, എത്ര അംഗങ്ങൾ വേണമെങ്കിലും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ ആകാൻ പറ്റും. 2, ഓഹരി കൈമാറ്റത്തിന് നിയന്ത്രണമില്ല. എളുപ്പത്തിൽ ഓരോ അംഗങ്ങൾക്കും സ്വന്തം ഓഹരി ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിൽക്കാവുന്നതും, ഏതൊരു വ്യക്തിക്കും ഒരു ഓഹരി വാങ്ങിക്കൊണ്ട് പുതിയ ഒരു അംഗമായി മാറാനും സാധിക്കും. അതുകൊണ്ട് ഓഹരി കൈമാറ്റത്തിന് യാതൊരുവിധ നിയന്ത്രണവുമില്ല. ഓഹരികൾ വാങ്ങുന്നതിന് പൊതുജനങ്ങളെ ക്ഷണിക്കാൻ നിരോധമില്ല. പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് ആവശ്യമാണെങ്കിൽ ഓഹരികൾ പൊതുജനങ്ങൾക്ക് വിറ്റുകൊണ്ട് പൊതുജനങ്ങളെ സ്വന്തം കമ്പനിയുടെ ഓഹരികൾ വാങ്ങാൻ വേണ്ടി ക്ഷണിക്കാം. അവിടെ ഒരു അതൊരു നിയന്ത്രണവും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും എന്താണ് എന്ന് കണ്ടു. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് കുറഞ്ഞത് 7 അംഗങ്ങൾ വേണം, പ്രൈവറ്റ് കമ്പനിക്ക് 2 അംഗങ്ങൾ മതി.
പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് പരമാവധി അംഗങ്ങൾ എത്ര എന്ന് പരിമിതിയില്ല. പ്രൈവറ്റ് കമ്പനിക്ക് പരമാവധി 200 അംഗങ്ങൾ മാത്രമേ സാധിക്കുള്ളൂ. അതേപോലെ ഡയറക്ടർ, നമ്മൾ പറഞ്ഞു കമ്പനിയെ നിയന്ത്രിക്കുന്നത് ഡയറക്ടേഴ്സാണ്. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ മിനിമം 3 ഡയറക്ടർമാരുണ്ടായിരിക്കണം. അതേസമയം പ്രൈവറ്റ് കമ്പനിക്ക് കുറഞ്ഞത് 2 ഡയറക്ടർമാരുണ്ടായാൽ മതി. ഇനി അംഗങ്ങളുടെ സൂചിക, അതായത് ആരൊക്കെയാണ് അംഗങ്ങൾ എന്ന് ഉള്ള കാര്യങ്ങൾ നിർബന്ധമാണ്. ഒരു രജിസ്റ്റർ നിർബന്ധമാണ്, പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനെ നിർബന്ധമില്ല. ഓഹരി കൈമാറ്റം, പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് ഓഹരി കൈമാറ്റത്തിന് യാതൊരു നിയന്ത്രണവുമില്ല. പ്രൈവറ്റ് കമ്പനിയുടെ ഓഹരി കൈമാറ്റത്തിന് വളരെയധികം നിയന്ത്രണങ്ങളുണ്ട്. പ്രോസ്പെക്റ്റസ്, അതായത് പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ സ്വന്തം ഓഹരികൾ വാങ്ങാൻ വേണ്ടി ക്ഷണിക്കുന്ന ക്ഷണപത്രികയാണ് പ്രോസ്പെക്റ്റസ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് ഇങ്ങനെയൊരു പ്രോസ്പെക്റ്റസ് ഇറക്കാൻ സാധിക്കും. അതേസമയം പ്രൈവറ്റ് കമ്പനിക്ക് പ്രോസ്പെക്റ്റസ് ഇറക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ പ്രോസ്പെക്റ്റസ് എന്താണ്? പൊതുജനങ്ങളെ സ്വന്തം ഓഹരികൾ വാങ്ങാൻ വേണ്ടി ക്ഷണിക്കുന്ന ക്ഷണപത്രികയാണ് പ്രോസ്പെക്റ്റസ് എന്ന് പറയുന്നത്. ഓക്കേ.